Hello, welcome back to my channel, and if you're watching my channel for the first time, please subscribe my channel, and if you find the videos informative, please like and share with your friends and relatives. So, നമ്മള് 10th ക്ലാസ്സുകാരുടെ പ്രൊജക്ട് ടൈഗർ എന്ന ചാപ്റ്റർ ഫസ്റ്റ് പാർട്ട് അവിടെ നിർത്തി വെച്ചിട്ടുണ്ടാണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയാനില്ല അതൊരു ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് ആ ചാപ്റ്ററിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് ടൈഗറിനെ കൊണ്ടുപോരാൻ വേണ്ടിയിട്ട് സർക്കസിലോട്ട് പോയിരിക്കുകയാണ് അല്ലേ സിനിമാക്കാരെ സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ടൈഗറിനെ ലോറിയിൽ കയറ്റിയിട്ട് എങ്ങോട്ട് വരണം യെസ് ഷിയൂരിയിലേക്ക് വരണം അപ്പോൾ ആ ഒരു സമയത്ത് മാനേജറിനെയും തോറട്ടിനെയും ഒക്കെ കണ്ടിട്ട് ടൈഗറിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാണ് ഫിലിം മേക്കേഴ്സ് സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടിട്ട് മതി ഈ ഒരു പാർട്ട് കാണുന്നത് നമുക്ക് ചാപ്റ്ററിലോട്ട് നേരിട്ട് പോകാം വാട്ട് വെയർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ യെസ് ഈ ഒരു സെൻറ്റൻസ് വന്നത് എവിടുന്നാണെന്നറിയോ ഫിലിം മേക്കർ ചോദിക്കുന്നുണ്ട് ആരോട് തോറട്ടിനോട് ചോദിക്കുകയാണ് തോറട്ട് എന്ന് പറയുന്നത് ടൈഗറിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ആളാണ് തോറട്ടിനോടാണ് ചോദിക്കുന്നത് ടൈഗറിനെ ഫ്രീ ആയിട്ട് ബാംബു ഗ്രോവിൽ വിട്ട് കഴിഞ്ഞാൽ ഈസി അത് ഈസിയായ ഒരു ടാസ്ക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തോറട്ട് റിപ്ലൈ ചെയ്യാണ് ഐ ഡോണ്ട് നോ എനിക്കറിയില്ല കാരണം ഞാൻ ടൈഗറിനെ ഇതുവരെയായിട്ടും കേജിന് പുറത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല ആ ടൈഗറിനെയാണ് ഫ്രീ ആയിട്ട് ബാംബു ഗ്രോവിൽ എത്തിച്ചിട്ട് ആ ഒരു ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് സോ ആ ഒരു ടാസ്ക് ഈസി ആയിരിക്കില്ലേ നമ്മൾ ചെയ്ത പ്ലാൻസൊക്കെ എന്താ പറയുക നിഷ്ഫലമായി പോകുമോ എന്നൊരു ഡൗട്ട് ഫിലിം മേക്കറിന് ഉണ്ടായി അതാണ് വാട്ട് വെയർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ സ്ട്രീം ഡ്രെയിൻ എല്ലാം നിഷ്ഫലമായി പോകുമോ എന്നൊരു പേടിയാണ് സോ അവർ അത്രയും ഒരു കൺഫ്യൂഷനിലാണുള്ളത് ഹൗ കുഡ് ബി ലെറ്റ് ദി ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദ ആനിമൽ യെസ് ഫിലിമിൽ ട്രെയിനറിനെയും കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ ട്രെയിനർ പറയുന്ന പോലെ തന്നെ ടൈഗറിന് ചെയ്യാമായിരുന്നു പക്ഷേ ഫിലിം എന്ന് പറയുന്നത് നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ് സോ അതിലൊരു ട്രെയിനറിനെ കൂടി ഉൾപ്പെടുത്താനുള്ള ചാൻസ് വളരെ കുറവാണ് How could Gopi and Baga be petrified with fear if the supposedly ferocious animal was accompanied by a man? യെസ് ഫെറോഷ്യസ് ആയിട്ടുള്ള ഇത്രയും ഒരു എന്താ പറയുക ഒരു ക്രൂവലായിട്ടുള്ളൊരു ആനിമലാണ് ടൈഗർ ആ ഒരു ടൈഗറിൻ്റെ കൂടെ ഒരു മനുഷ്യനെയും കൂടി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോപ്പിയും ബാഗയും കണ്ട ഞെട്ടിത്തരിക്കുമൊന്നുമില്ല അല്ലേ അവർ പെട്ടെന്നിങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് ടൈഗറിനെ കണ്ട് ഞെട്ടണം അതാണ് സീന് പക്ഷേ കൂടെ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ അത്രയും ഒരു ഭയപ്പാടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല സോ നോ വി കുഡ് നോട്ട് അലോ ദാറ്റ് ടു ഹാപ്പൻ അത് നടക്കാൻ എങ്ങനെയും സാധ്യതയില്ല കാരണം വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിയുള്ളവരാണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ടൈഗറിൻ്റെ കൂടെ ഒരു ട്രെയിനറിനെ കൂടി കണ്ടു കഴിഞ്ഞിട്ട് ഗോപ്പിയും ബാഗയും ഞെട്ടിത്തരിക്കണം എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല സോ അത് നടക്കാൻ എങ്ങനെയും നമ്മൾക്ക് താല്പര്യവുമില്ല സോ വി കുഡ് നോട്ട് അലോ ദാറ്റ് ടു ഹാപ്പൺ മിസ്റ്റർ തോറട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ യെസ് ആ സമയത്താണ് മിസ്റ്റർ തോറട്ട് ഇടപെടുന്നത് അദ്ദേഹം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ നെക്ക് ടൈഗേഴ്സ് നെക്ക് ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ് യെസ് ഞാൻ ഒരു വയറ് ടൈഗറിൻ്റെ നെക്കിൽ റൗണ്ട് ചെയ്യാം സോ അത് അത്രയും തിന്നായിട്ടുള്ളൊരു വയറായതുകൊണ്ട് സീനിൽ അത് കാണണമെന്നില്ല പക്ഷേ ആ വയറ് സ്ട്രോങ് ആയിരിക്കും സോ വയറിൻ്റെ ഒരറ്റത്ത് ഒരാളുടെ കൈയുണ്ടെങ്കിൽ ടൈഗർ അങ്ങനെ ഒരു അനുസരണക്കേട് കാണിക്കാൻ സാധ്യതയില്ല സോ അതാണ് തോറട്ടിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് If the wire was thin enough, perhaps it would remain invisible to the camera. Yes, വയറ് തിന്നാണെങ്കിൽ ഉറപ്പായിട്ടും അത് ക്യാമറയിൽ ഇൻവിസിബിൾ ആയിരിക്കും ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ വയർ യെസ് അതായത് വയറ് തിന്നാണെങ്കിലും ആ ഒരു
വയറ് കിടക്കുന്ന ഭാഗം ടൈഗറിൻ്റെ കഴുത്തിലൂടെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്തുള്ള രോമങ്ങളൊക്കെ ഫ്ലാറ്റൻഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. സോ അതൊരു പെർഫെക്ഷന് കുറവായിട്ട് തന്നെ ഫിലിമിൽ കാണിക്കും. വിച്ച് വുഡ് ഗിവ് ദ ഹോൾ തിങ് എവേ. യെസ്, അത് എല്ലാം തകർക്കും ഉറപ്പായിട്ടും, അല്ലേ? ഫിലിം എന്ന് പറയുന്നത് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് തോന്നില്ല. ആ ഒരു ഭാഗം ഫ്ലാറ്റൻഡ് ആയിട്ട് കിടന്നാൽ അവിടെ വയറുണ്ടെന്ന് ഉറപ്പായിരിക്കും യൂസിന്. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഹാപ്പൻ വിച്ച് വുഡ് ഗിവ് ദ ഹോൾ തിങ് എവേ. അത് ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു ഫലമില്ലാണ്ടായ പോലെ ആയിപ്പോകും, അല്ലേ? വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ? യെസ്, പിന്നെ ഒരു വഴി കൂടി പറയാണ്, ടൈഗറിൻ്റെ സ്കിന്നെ കൊണ്ട് ഒരു കോളറ് തയ്യാറാക്കാം. ഫിക്സഡ് ദി വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ടൈഗേഴ്സ് നെക്ക്. ഐ സെഡ് യെസ്. ആ ടൈഗറിൻ്റെ നെക്കിൽ ആ വയറിൻ്റെ കൂടെ തന്നെ ഒരു കോളർ കൂടി നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. സോ അങ്ങനെയാകുമ്പോൾ ഈ ഒരു രോമങ്ങൾ ഫ്ലാറ്റൻഡ് ആയിട്ട് കാണുന്ന ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും. In a village called Nottingham, we found a suitable bamboo grove to film the first meeting between Gopi and Baga and the appearance of the tiger. Yes, ഈ ഒരു സീന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്രാമം കണ്ടുപിടിച്ചു, ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എവിടെയാണ്? നോട്ടൻഗ്രാമിൽ. വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോവ്. നോട്ടൻഗ്രാം എന്ന സ്ഥലത്ത് ഒരു നല്ലൊരു ബാംബു ഗ്രോവ് അവർ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവരുടെ ഫസ്റ്റ് മീറ്റിങ്ങും, ഗോപിയുടെയും ബാഗയുടെയും ഫസ്റ്റ് മീറ്റിങ്ങും ടൈഗറിൻ്റെ അവിടെയുള്ള ഒരു പ്രത്യക്ഷപ്പെടലും എല്ലാം കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചു. മിസ്റ്റർ തോററ്റ് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് എ ടൈഗർ. ദർ വെർ അബൌട്ട് 25 പീപ്പിൾ ഇൻ ദ ലൊക്കേഷൻ. യെസ്, തോററ്റ് ടൈഗറിനെയും കൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി. അവിടെ ഏകദേശം ഒരു 25 ആൾക്കാർ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. എ ഫ്യു ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കിൾഡ് ദ ടൈഗർ. യെസ്, കുറച്ച് ഗ്രാമവാസികൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ പെർമിഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ആ ടൈഗറിനെ എങ്ങനെയാണ് മെരുക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളോട് പെർമിഷൻ എടുത്തിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ദി കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. യെസ്, ലോറിയുടെ കേജ് കവർ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. വെൻ ദ കവർ വാസ് റിമൂവ്ഡ് വി വേർ സർപ്രൈസ് ടു സീ നോട്ട് വൺ ബട്ട് ടു വെൽ ഫെഡ് ആൻഡ് റോബസ്റ്റ് ടൈഗേഴ്സ്. യെസ്, ആ കവർ റിമൂവ് ചെയ്ത സമയത്ത് നമ്മൾ അത്രയും അതിശയിച്ചു പോയി. കാരണം എന്താണ്? ഒരു ടൈഗർ അല്ല അതിലുണ്ടായിരുന്നത്, രണ്ട് ടൈഗേഴ്സാണ് ഉണ്ടായിരുന്നത്. ഐ ഡിസൈഡ് ടു പ്ലേ ഇൻ സേഫ്. മിസ്റ്റർ തോററ്റ് എക്സ്പ്ലെയിൻഡ് ഇഫ് വൺ ഡസിൻ ഗെറ്റ് ഇറ്റ് റൈറ്റ് വി ക്യാൻ യൂസ് ദി അതർ. യെസ്, തോററ്റ് പറഞ്ഞു, ഒന്ന് നന്നായിട്ട് അനുസരിക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് മറ്റേ ടൈഗറിനെ യൂസ് ചെയ്യാം. സോ ദർ വർ ടു ടൈഗേഴ്സ്, അതും മെലിഞ്ഞുണങ്ങിയ ടൈഗേഴ്സ് ഒന്നുമല്ല, വെൽ ഫെഡ് ആൻഡ് റോബസ്റ്റ് ടൈഗേഴ്സ്. യെസ്, ബെസ്റ്റ് ടൈഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഉഷാർ, നല്ല ഒരു ആരോഗ്യവാന്മാരായ രണ്ട് ടൈഗേഴ്സാണ് ഉണ്ടായിരുന്നത്. വി മൗണ്ടഡ് ദി ക്യാമറ ഓൺ ഇറ്റ്സ് ട്രൈപോഡ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ്ഡ് ദ ബാംബു ഗ്രോവ്. യെസ്, ട്രൈപോഡ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു മൂന്ന് കാലുള്ള ഒരു സ്റ്റാൻഡ്, അതിനെയാണ് ട്രൈപോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, ആ ട്രൈപോഡ് സെറ്റ് ചെയ്തു, എന്നിട്ട് ക്യാമറ എടുത്ത് ട്രൈപോഡിൻ്റെ മേലെ വെച്ചു, എന്നിട്ട് ക്യാമറ ഫേസ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ബാംബു ഗ്രോവിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ക്യാമറ. ദി ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ് ടു ഗെറ്റ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ടു സ്റ്റാൻഡ് ആസ് ഫാർ ബാക്ക് ആസ് പോസിബിൾ. യെസ്, ഓഡിയൻസിനോട് പറഞ്ഞു, എന്ത്, ക്യാമറയുടെ പിന്നിൽ വന്ന് നിൽക്കണം, മുന്നിൽ നിൽക്കാൻ പാടില്ല. പിന്നെ എന്താണ്, സ്റ്റാൻഡ് ആസ് ഫാർ ബാക്ക് ആസ് പോസിബിൾ. യെസ്, എത്രത്തോളം ബാക്കോട്ട് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ബാക്കോട്ട് നിൽക്കുക. വി ഹാഡ് ടു സ്റ്റേ റിലേറ്റീവ്ലി ക്ലോസ് ടു ദ ബാംബു ഗ്രോവ് ആൻഡ് ഗോപി ആൻഡ് ബാഗ to had to be within yards of the camera for it was necessary to have at least one shot that showed them together with the tiger. Yes, namukku bamboo grove inde
അടുത്ത് തന്നെ നിൽക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഗോപിക്കും ഭാഗ്യക്കും അതുപോലെ തന്നെ നിൽക്കേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ ഹാഡ് ടു ബി വിതിൻ യാർഡ്സ് ഓഫ് ദ ക്യാമറ. യെസ്, ആ ഒരു ക്യാമറയുടെ ഉള്ളിൽ പരമാവധി അവരെ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഗോപിയെയും ഭാഗ്യയെയും ടൈഗറിനെയും ഒരു ഷോട്ടിലെങ്കിലും കറക്റ്റായിട്ട് അവരെ മൂന്ന് പേരെയും ഒരുമിച്ച് ഷോട്ടിൽ ലഭിക്കണം അല്ലേ, എങ്കിലല്ലേ അതൊരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നുകയുള്ളൂ. സോ ആ ഒരു കാര്യം കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരോടെല്ലാവരോടും ഓഡിയൻസിനോടൊക്കെ പിന്നോട്ട് പോയി നിൽക്കാനാണ് പറയുന്നത്. മിസ്റ്റർ തോറെറ്റ്സ് മെൻ ഹാഡ് ഫിക്സ്ഡ് എ 5-foot ഐൻ റോഡ് ടു ദ ഗ്രൗണ്ട് അബൌട്ട് 30 feet ഫ്രം ദ ഏരിയ വെയർ ദ ടൈഗർ വാസ് സപ്പോസ്ഡ് ടു ടേക്ക് എ വാക്ക്. എന്താണ്, തോറെറ്റിൻ്റെ കൂടെ വന്നവർ 5-foot ഉള്ള അയൺ റോഡ് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്തു. 30 feet ടൈഗർ നിൽക്കുന്നതിൽ നിന്നും ടൈഗറിനെ നടക്കേണ്ട ടൈഗറിൻ്റെ ഷോട്ട് ഉള്ളതിൽ ഉള്ള സ്ഥലത്ത് നിന്നും 30 feet അകലെ 5-foot ഹൈറ്റുള്ള ഒരു റോഡ് ഫിക്സ് ചെയ്തു ഗ്രൗണ്ടിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ആ അയൺ അല്ലെങ്കിൽ ആ ഒരു ഇരുമ്പ് കമ്പി തിന്നായിട്ടുള്ള വയറ് കഴുത്തിൽ ഫിക്സ് ചെയ്യണ്ടേ. കഴുത്തിൽ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മറ്റേ അറ്റം ആ അയൺ റോഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ടുക്ക് എ തിൻ ലോങ് വയർ ആൻഡ് ഫിക്സ്ഡ് 1 end ടു ദ കോളർ ആൻഡ് മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ ദാറ്റ് ടൈഗർ വാസ് ഓൾറെഡി വെയറിങ്. എന്താ പറയുന്നത്, അവർ ഒരു തിന്നായിട്ടുള്ള ഒരു ലോങ് വയർ എടുത്തു, അതിൻ്റെ ഒരെൻഡ് ടൈഗറിൻ്റെ കോളറിൽ ഫിക്സ് ചെയ്തു. ഏത് കോളറിലെ? യെസ്, ടൈഗർ സ്കിന്ന് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോളറിൽ ഫിക്സ് ചെയ്തു. എന്നിട്ട് മറ്റേ അറ്റം, ദി അതർ എൻഡ്, വാസ് ടൈഡ് ഫേംലി ടു ദ വിസിബിൾ പോർഷൻ ഓഫ് ദ അയൺ റോഡ്. യെസ്, അത് മറ്റേ അറ്റം ആ അയൺ റോഡിൽ, ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന അയൺ റോഡിൽ അവർ ഫിക്സ് ചെയ്തു. ദി ഡോർ ഓഫ് വൺ ഓഫ് ദ കേജസ് വാസ് അൺഫാസൻഡ് ആൻഡ് മിസ്റ്റർ തോറെറ്റ് കോൾഡ് ഔട്ട് ടു ദ ടൈഗർ. ഇറ്റ് റെസ്പോണ്ടഡ് ആൾമോസ്റ്റ് അറ്റ് വൺസ് ആൻഡ് സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ടു ലാൻഡ് ഓൺ ദ ഓപ്പൺ സ്പേസ്. എന്ത് സംഭവിച്ചത്? യെസ്, കേജിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. ഒരു കേജിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് തോറെറ്റ് ടൈഗറിനെ വിളിച്ചു. ആ സമയത്ത് തന്നെ ടൈഗർ നന്നായി റെസ്പോണ്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഒറ്റച്ചാട്ടത്തിന് തന്നെ അത് ആ ഓപ്പൺ സ്പേസിൽ എത്തി. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. യെസ്, അവിടെ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തോറെറ്റ്സ് സ്റ്റാർട്ടഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ് ടോൾഡ് അസ് ദാറ്റ് ഹി വാസ് ആസ് ടേക്കൺ എ ബാക്ക് ആസ് ദ റെസ്റ്റ് ഓഫ് അസ്. എന്താണ്, തോറെറ്റിനായാലും ഒരു ഹെൽപ്ലെസ്, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായി പോയി അത് നമുക്ക് മനസ്സിലായെന്ന് പറയുന്നത്. എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നത്? ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ, ദി ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ് അറൗണ്ട് വിത്ത് ട്രെമാൻഡസ് എന്തൂസിയാസം. യെസ്, വളരെ പതുക്കെ ശാന്തനായിട്ട് നടക്കേണ്ട ആവശ്യമേ ആ ഒരു ഷോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പകരം ടൈഗർ എന്താ ചെയ്തത്? വളരെ ട്രെമെൻഡസ് ആയിട്ട് എൻതൂസിയാസ്റ്റിക്കലി ടൈഗർ അവിടെ കിടന്ന് ഓടാൻ തുടങ്ങി. നടക്കേണ്ടതിന് പകരം ടൈഗർ ഓടാൻ തുടങ്ങി. ഒരു ഓപ്പൺ സ്പേസ് അല്ലേ കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇറ്റ് ലാപ്ഡ്, ഇറ്റ് ജംപ്ഡ്, ഇറ്റ് റോൾഡ് അബൌട്ട് റാഗിങ് ഇറ്റ്സ് പ്യുർ ട്രെയിനർ who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under കൺട്രോൾ. എന്താണ് അവിടെ ടൈഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ടൈഗർ ചെയ്ത കാര്യങ്ങൾ, അത് ജമ്പ് ചെയ്യാൻ തുടങ്ങി, റോൾ ചെയ്യാൻ തുടങ്ങി, ലീപ്പ് ചെയ്യാൻ തുടങ്ങി, ട്രെയിനറിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അല്ലേ. ട്രെയിനറിൻ്റെ കൺട്രോളിൽ ഈ ടൈഗർ വരാതെയായി. അത് അതിനിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്.
We stood around foolishly, watching a new and strange kind of circus which we were getting to see for free. Yes, ഈ ഫിലിം മേക്കേഴ്സ് ഒക്കെ അവിടെ ചുമ്മാ ഇരിക്കുക ചെയ്യുന്നത്, കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു ടൈഗറാണ്, ഇതിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. സോ വി സ്റ്റുഡ് അറൗണ്ട് ഫുളിഷ്ലി വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്. യെസ്, നമ്മളൊരു പുതിയ തരം ഒരു സർക്കസ് കാണുന്ന ഒരു പ്രതീതിയിൽ നമ്മൾ അവിടെ ഇരുന്നു, ആൻഡ് ഫ്രീ ആയിട്ടൊരു സർക്കസ് കാണുന്നു എന്ന ഒരു രീതിയിലായിരുന്നു നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ദി ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് ത്രീ ലെഗ്സ്. യെസ്, ക്യാമറ അതിൻ്റെ ട്രൈപോഡിൻ്റെ മേലെ, ത്രീ ലെഗ്സിൻ്റെ മേലെ തന്നെയാണുള്ളത്. സ്റ്റാർട്ടിങ് ഇൻ ടു ദ സ്റ്റെയറിങ് ഇൻ ടു ദ വുഡ്, ബട്ട് ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദർ. യെസ്, ആ ക്യാമറയുടെ ഉള്ളിലേക്ക് ഇതുവരെയായിട്ടും ടൈഗർ അതിൻ്റേതായ രീതിയിൽ വന്നിട്ടില്ല. ഒരു ഷോട്ട് പോലും എടുക്കാൻ അവർക്ക് സാധിച്ചില്ല. വൺസ് ദി ടൈഗർ ഹാഡ് കാംഡ് ഡൗൺ, വി മാനേജ്ഡ് ടു ടേക്ക് ദ ഫ്യൂ ഷോട്ട്സ് വി നീഡഡ്. യെസ്, കുറച്ച് സമയത്തേക്ക് ടൈഗർ ഒന്ന് കാമായ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഷോട്ടൊക്കെ എടുക്കാൻ ട്രൈ ചെയ്തു. ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദി സ്റ്റോറി, ഇതാണ് കഥയുടെ അവസാനം. ബട്ട് വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ സീൻസ് വിത്ത് ദ ടൈഗർ, വി റിയലൈസ്ഡ് ദാറ്റ് ദി ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. യെസ്, ഇത് സ്റ്റോറിയുടെ അവസാന ഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കൽക്കട്ടയിലോട്ട് പോയി, എന്നിട്ട് ടൈഗറിനെ എടുത്ത ഷോട്ട്സൊക്കെ സീൻസൊക്കെ നോക്കിയ സമയത്ത് എന്താ കണ്ടത്? വി റിയലൈസ്ഡ് ദാറ്റ് ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. ഇത്രയും നേരം ചെയ്ത കാര്യങ്ങളൊക്കെ വേസ്റ്റായി, ക്യാമറ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് ദി ഷോട്ട്സ് വെയർ ടു ഡാർക്ക്, എടുത്ത ഷോട്ട്സൊക്കെ വളരെ ഡാർക്കായിരുന്നു. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് മെർജിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ട്രീസ് ആൻഡ് ലീവ്സ്. എന്തുകൊണ്ടാണ് ടൈഗർ ഓൾമോസ്റ്റ്, ടൈഗർ നടന്നതും എല്ലാം ട്രീയുടെയും ലീവ്സിൻ്റെയൊക്കെ ബാക്കിലായിരുന്നു. സോ ദാറ്റ് ദ സീൻസ് വെയർ ടു മച്ച് ഡാർക്ക് ആൻഡ് ദ ക്യാമറ ഡിഡിൻ വർക്ക്ഡ് പ്രോപ്പർലി. ലൈറ്റിൻ്റെ സെറ്റ് ഒന്നും ഇല്ലായിരുന്നു, ലൈറ്റ് ഒരു ലൈറ്റും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമറയിൽ പതിഞ്ഞതൊക്കെ ഡാർക്കായിരുന്നു. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ എഗെയിൻ. നമുക്ക് പിന്നെയും ആ സീൻസൊക്കെ ഒന്നുകൂടി ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. വി സ്പോക്ക് ടു മിസ്റ്റർ തോറഡ് ആൻഡ് ഹി അഗ്രീ ടു ഗിവ് ഇറ്റ് അനദർ ഗോ. വി ഫൗണ്ട് അനദർ ബാംബു ഗ്രോ ക്ലോസർ ടു കൽക്കട്ട ഇൻ എ വില്ലേജ് കോൾഡ് ബോറാലി. യെസ്, അവർ തോറഡിനോട് സംസാരിച്ചു, എന്നിട്ട് ടൈഗറിനെ കൊടുക്കാമെന്ന് പിന്നെയും അഗ്രീ ചെയ്തു. പക്ഷേ ആ ബാംബു ഗ്രോവിലല്ലായിരുന്നു, മറ്റൊരു ഗ്രോവിലായിരുന്നു. എവിടെയാണത്? കൽക്കട്ടയിൽ തന്നെയായിരുന്നു, ഇൻ എ വില്ലേജ് കോൾഡ് ബോറാൽ. ദി ലോറി അറൈവ്ഡ് വൺസ് മോർ വിത്ത് മിസ്റ്റർ തോറഡ്, ദി ടൈഗർ, ദി സ്റ്റീൽ വയർ, ദി സ്പെഷ്യൽ കോളർ ആൻഡ് ദി അയൺ റോഡ്. യെസ്, ലോറി പിന്നെയും വന്നു. എന്തൊക്കെയാണ്? തോറഡ് ഉണ്ടായിരുന്നു, ടൈഗർ ഉണ്ടായിരുന്നു, പഴയ സ്റ്റീൽ വയർ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ കോളർ ഉണ്ടായിരുന്നു ടൈഗറിൻ്റെ കഴുത്തിൽ വയറിനോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ആ അയൺ റോഡ് ഉണ്ടായിരുന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. യെസ്, എല്ലാ ഗ്രാമവാസികളും ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ട് എത്തി. വി ടോൾഡ് ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. യെസ്, അവർ പറഞ്ഞു അവരോട്, അതായത് ഈ ടൈഗറിനെ കാണാനുള്ള ആകാംക്ഷയിലാണ് വില്ലേജേഴ്സൊക്കെ വന്നത്. അപ്പോൾ ഫിലിം മേക്കേഴ്സ് വില്ലേജേഴ്സിനോട് പറഞ്ഞു ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet, 70 feet, 70 feet ദൂരം മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ വെയർ ടോൾഡ്. യെസ്, ആരും അതിനൊരു ശ്രദ്ധ കൊടുത്തില്ല. ദി എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ആസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. യെസ്, ക്യാമറയ്ക്ക് പരമാവധി ക്യാമറയുടെ അടുത്തോട്ട് തന്നെയാണ് വില്ലേജേഴ്സ് വന്നത്. അവരോട് ദൂരെ നിൽക്കാനും പറഞ്ഞിട്ട് അവരത് ശ്രദ്ധ കൊടുത്തില്ല. വി കുഡ് നോട്ട് എഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലെയിനിങ് ആൻഡ് ആർഗ്യൂയിങ്, സോ വി ഗോട്ട് ദി ക്യാമറ റെഡി ആൻഡ് സിഗ്നൽഡ് ടു മിസ്റ്റർ തോറഡ്. യെസ്, എന്താണ്, ക്യാമറ ഒക്കെ റെഡിയായി, എന്നിട്ട് തോറഡിനോട് സിഗ്നൽ
തോററ്റിന് സിഗ്നൽ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ടൈഗറിനെ പുറത്തോട്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ തോററ്റിന് കൊടുത്തു. ഈ ഗ്രാമവാസികളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ സമയം വേസ്റ്റ് ചെയ്യാൻ അവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇവർ ക്യാമറ സെറ്റ് ചെയ്തു. എന്നിട്ട് തോററ്റിന് സിഗ്നൽ കൊടുത്തിട്ട് ടൈഗറിനെ ഇറക്കാൻ പറഞ്ഞു. ഹി ഓപ്പൻഡ് ദി ഡോർ ഓഫ് ദി കേജ്. The instant the door opened with a clang, our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera. Yes, thorat poite cage-inte door open cheythu. Aa samayathu sambhavichathu endanu? Door open cheytha paade sambhavichathu tiger aa oru bhayangaramayittulla roar sound aa propaduvipichu. Pinne ഈ വില്ലേജേഴ്സിൻ്റെ നേരെ ചാടി വീണു. ദി ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് എബൌട്ട് 150 പീപ്പിൾ മെൽറ്റഡ് ഓൾവേസ് ആസ് ഇഫ് ബൈ മാജിക്. യെസ്, വില്ലേജേഴ്സ് എത്ര പേരുണ്ടായിരുന്നു? യെസ്, 150 ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ നേരെയാണ് ഈ ടൈഗർ വന്ന് ചാടിയത്. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഒരു മാജിക് പോലെ അവരെല്ലാം മെൽറ്റായിപ്പോയി, വാനിഷായിപ്പോയി. പിന്നെ അവരെ ആരെയും അവിടെ കണ്ടിട്ടില്ലായിരുന്നു. After that great burst of energy, the tiger calmed down very quickly. Yes, അത് കഴിഞ്ഞപ്പോൾ ടൈഗർ കാമായി, പെട്ടെന്ന് തന്നെ അത് കൂളായി. ലൈക്ക് ആൻ ഒബീഡിയൻ ചൈൽഡ് ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചൂസൺ. യെസ്, നമ്മൾ സെലക്ട് ചെയ്ത സ്പോട്ടിലൂടെ ആ ടൈഗർ നടക്കാൻ തുടങ്ങി. പേസ്ഡ് അബൌട്ട് ക്വയറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്വയർഡ് ടു ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. യെസ്, അത് അപ്പം എല്ലാവരെയും ഒന്ന് നോക്കി എന്നിട്ട് തിരിച്ച് അതിൻ്റെ ട്രെയിനറിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. യെസ്, ആ ഷോട്ട് അവിടെ കഴിഞ്ഞു. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം വിച്ച് വി റിയലൈസ്ഡ് 2 days ലേറ്റർ വെൻ വി റിട്ടേൺഡ് ടു കൽക്കട്ട. യെസ്, അത് കഴിഞ്ഞ് കൽക്കട്ടയിലെത്തിയ സമയത്ത് ക്യാമറ നന്നായി വർക്ക് ചെയ്തെന്നൊക്കെ അവർക്ക് മനസ്സിലായി. അവർ ഷോട്ടൊക്കെ കറക്റ്റായിട്ട് എടുത്തു എന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളാണ് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിൽ സത്യജിത് റായ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ശരിക്കും പറയുന്നത്? യെസ്, ഒരു ആനിമലിനെ വെച്ചിട്ട് ഒരു ഫിലിം ഷൂട്ട് ചെയ്യാനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിൻ്റെ എഫേർട്ട്, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ സ്റ്റേ സേഫ്. താങ്ക് യു.